ഹലോ, അതെ, ഞങ്ങൾ സി ഡി അന്വേഷിച്ചുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ യാത്ര ഇപ്പോ ഉരുവിട്ടൂരിന്റെ ഉൾവഴിയിലെത്തിയിരിക്കുന്നു. നിങ്ങളിങ്ങനെ നിരന്തരം വിളിച്ച് ചോദിക്കല്ലേ, സി ഡി കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. താൻ കുറെ നേരമല്ലോ സുശീല ഞങ്ങളായിട്ട് നടത്തിക്കുന്നത്. വണ്ടി പോകുന്ന വല്ല വഴിയിലും വെച്ചൂടായിരുന്നോ സി ഡി? സാർ ഇത്രയും പെട്ടെന്ന് ക്ഷീണിച്ചോ? ഇനി എത്ര കുന്നും മലയും കയറാനുണ്ട്, അപ്പോഴേക്ക് എന്റെ നടു ഒടിയും. തളരരുത് സാറേ, സി ഡി കിട്ടും വരെ തളരരുത്. ഒരു കൊടുങ്കാട്ടിലെ കൊച്ചു വീട്ടിലാണ് ഞാൻ സി ഡി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എത്ര ദൂരം ഉണ്ടാവും വീട്ടിലേക്ക്? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഒരു 10-20 kilometers ഉണ്ടാവും. ദൈവമേ, അവിടേക്ക് നിന്നെയും കൊണ്ട് നടക്കാനോ? വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. അത് പറ്റില്ല, ആ സി ഡി കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. അടച്ചിട്ട മുറിയിലെ MLA ലീലാവിലാസങ്ങൾ നിനക്കെങ്ങനെ ക്യാമറയിൽ പിടിക്കാൻ പറ്റിയടാ ഇത്? എനിക്ക് MLA അടുത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ടായിരുന്നു. നേരത്തെ എന്നപ്പോ ഒരു പുഴുത്ത പട്ടിയെ പോലെ എന്നെ ആട്ടിപ്പായ്ച്ചി. അത് ശരി, അപ്പൊ ചീട്ടുകളി പിടിച്ചാണ് നിങ്ങൾ അയാളെ കെണിയിലാക്കിയത്. എന്റെ തുരുപ്പ് ചീട്ട് വെട്ടിക്കാട്ട് സരളാനാരായിരുന്നു. ഓള് ചെന്ന് MLA കണ്ടു. കുപ്പായ കുടുക്കില് വെക്കാൻ പറ്റുന്ന ക്യാമറ ഉള്ളപ്പോ ഒരു സീഡ് സംഘടിപ്പിക്കാൻ വല്ല പാടും ഉണ്ടോ? എന്നാലും നിങ്ങൾ ആളൊരു വില്ലൻ തന്നെ. നിങ്ങളെ കുറിച്ച് ഞാൻ ഒരു ഫീച്ചർ എഴുതുന്നുണ്ട്, ബുദ്ധിമാനായ ക്രിമിനൽ. ഒന്ന് വേഗാവട്ടെ സുശീല, നേരം വെളുക്കുമ്പോ തുടങ്ങിയല്ലേ ഈ നടത്തം. ഈ ചൂടും മുഖ എടുത്തിട്ട് മനുഷ്യരെ പിടിച്ചെക്കാൻ കഴിയുന്നില്ല. എന്നാ പിന്നെ ഒരു AC കാർ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? സത്യത്തിൽ അങ്ങനെ ഒരു CD ഉണ്ടോ? അതോ നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കണം? സത്യം പറ. MLA ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത CD കഥ പറഞ്ഞതല്ലേ? CD ഇല്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇതും തൂക്കിയിട്ട് എന്റെ വയ്യാല ഇങ്ങനെ നടക്കുന്നത്? അപ്പൊ CD ഉണ്ട്? ഉണ്ട്. എവിടെ ഉണ്ട്? ഒരു 10 rupees കൊടുത്താല് കടയിൽ കിട്ടും. അതപ്പോ നന്നാ. ആ CD അല്ല ഞാൻ പറഞ്ഞത്, സംഗതിയുള്ള CD. അതും തെരഞ്ഞാണല്ലോ നമ്മള് പോകുന്നത്. കിട്ടും, കിട്ടാതിരിക്കില്ല. തനിക്കതിനൊരു 10 rupees കോപ്പി എടുത്തുകൂടെ സുശീല? ഒരു പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്യാൻ പാടില്ലായിരുന്നു. CD എങ്ങാനും സ്ക്രാച്ച് വീണ അതിന്റെ കാര്യം പോക്ക. എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളുടെ കയ്യിലാണ് ഞാൻ ആ CD കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കേടും പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു തട്ടിപ്പുകാരന് ഇത്രയും വിശ്വാസമുള്ള ഒരാളോ? എന്താണ്ട് അയാളെ പേര്? MLT മൂസ. അയാളൊരു മീൻകാരനാ. Follow me, slow motion. MLT Musa. Ta-ta-ta. ഏ അർജുനെ, ഇങ്ങോട്ട് എന്തിനാ ഇപ്പൊ രാവിലെ തന്നെ പോലീസും പട്ടാളവും ഒക്കെ വരണേ? ഇതാ വീട്. നിങ്ങൾ ഇവിടെ സൂക്ഷിച്ച CD തരഞ്ഞ ഞങ്ങൾ വന്ന്. ഇവിടെ ഒരു CD ഒന്നും തന്നില്ലേലോ. ഞാൻ മൂസാക്കാന്റെ കയ്യിൽ ഒരു CD കൊടുത്തിരുന്നു. CD എന്ന് പറഞ്ഞ എന്തേ താണൊന്നും കൂടി അറിഞ്ഞൂടാ താളാണ് മൂസക്കായ്. മൂപ്പരയിൽ എന്തിനാ CD എടുത്ത സുശീല? ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും CD എന്താണെന്ന് അറിയാം. അതൊന്നും അറിയാത്ത ആളുടെ അടുത്ത് കൊടുക്കുന്നതല്ലേ കൂടുതൽ ഉത്തമം. മൂസക്കാകുമ്പോ അത് ഇടക്കിടക്ക് എടുത്ത് നോക്കുകയില്ല, CD പ്ലെയറിൽ ഇട്ട് നോക്കുകയില്ല, അത് കേടാക്കോ ഇല്ല. അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യാം. ഒരു പുരയിലേക്ക് കേറി വരുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വരണ്ടേ പോലീസുകാരാ? നമ്മക്ക് നേരം കിട്ടിയില്ലായിരുന്നല്ലോ ഒന്ന്, അതുകൊണ്ട് ആ കാലം കൂലായിക്ക് എടുക്കുക. അടിക്കാനും തുടക്കാനും ഒന്നും നേരം കിട്ടിയില്ല. അടിച്ചു തുടച്ച് വൃത്തിയാക്കിട്ടേ ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങാൻ വന്നതല്ല. നമുക്ക് കേറി ഒക്കെ സാറേ, കേട്ടാ ഞാൻ അപ്പൊ തന്നെ ചാനലറെ വിളിക്കാം. അവിടെ നിന്നാ മതി, നിങ്ങൾ വരൂ. ഹലോ, CD കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോ CD സൂക്ഷിച്ച വീട്ടിലാണുള്ളത്. മീൻകാരൻ മൂസയുടെ വീടാണിത്. MIT മൂസ എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് തിരിയൂ. ആ MIT മൂസ. ആ എന്താ പുള്ളിക്ക് വല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നാ ചോദ്യം. തന്നെ പോലെ വല്ല തട്ടിപ്പോ വെട്ടിപ്പോ. അങ്ങനെ ഒരു വടക്ക് സ്വഭാവമുള്ള ആളല്ല, തങ്കപ്പെട്ട മനുഷ്യന്. എന്നെ നന്നാക്ക ഒരുപാട് നോക്കിയതാ. ഞാനുണ്ടോ നന്നാകുന്ന്? നായിന്റെ വാല് 12 kilos കൊയലിട്ടാല് അത് നേരെയാവോ? കാഞ്ഞിരത്തിന്റെ കുരു പാലിലിട്ടായി അതിന്റെ കയ്പ് മാറുവോ? മൂസയ്ക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നാ സുശീലൻ പറയുന്നത്. സുശീലൻ ആള് തീരെ വിശ്വാസമില്ലാത്ത ആളാണ്. അത് പറയുന്നൊന്നും വിശ്വസിക്കാനാവില്ല. മൂസ ആള് വിളഞ്ഞ പുള്ളിയാവാനാണ് സാധ്യത. നിങ്ങൾ വെച്ച് കാച്ചിക്കോ. ഒടും ക്രിമിനലായ മൂസന്റെ വീട്ടിലാണ്
സി ഡി സൂക്ഷിച്ചു വെച്ചിരിക്കണെന്ന്. സാറ് സി ഡി കിട്ടിയെന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. ഇതില്ലാതെ ഇവന്റെ സി ഡി നോക്കണ്ടേ? ഇതിൽ പലതും സിനിമയുടെ സീഡികളാ. മിലി, ലുക്ക, ചുപ്പി, മണ്ണാങ്കട്ട. അല്ല സുസീൽ, ഏത് സിനിമന്റെ സി ഡിയും മുസക്കായിന്റെ കൊടുത്തേ? സിനിമന്റെ സി ഡി അല്ല, സംഭവം വേറെയാ. അന്നപ്പോ പോലീസുകാർ വ്യാജസീഡി പിടിക്കാൻ വന്ന സംഭവങ്ങളെ സുശീല സി ഡി പിടിച്ചിട്ടുണ്ട്. അത് പിടിച്ചെടുക്കാൻ വന്ന സുശീല, ഇതിൽ ഏതോ ഉണ്ടോ നോക്ക്. ഈ സി ഡി ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യൂ. എന്താണെങ്കിലും മൂസക്കാരനെ അറിയിച്ചിട്ട് കൊണ്ടുപോയാതി. മൂസ ഇപ്പൊ തന്നെ അറിഞ്ഞോളൂ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, അപ്പൊ തന്നെ ചാനലിൽ ന്യൂസ് വരും. ഈ സീഡിന് എന്തേതൊക്കെ തൽമേനാണ് ഉണ്ടാക്കാൻ പോണേ?